കോവിഡ് പ്രതിരോധ വാക്സിൻ്റെ സ്ഥിതിയാണ് വലിയ കോമഡി. ആ പ്രതിരോധ സർട്ടിഫിക്കറ്റിലുള്ള ചിത്രം പ്രധാനമന്ത്രി പിൻവലിച്ചു. അതിനു മുമ്പ് തന്നെ അതുണ്ടാക്കിയ കമ്പനി അതിന് ദുരന്തങ്ങളും പാർശ്വഫലങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ വാദവും പിൻവലിച്ചു. ഇപ്പോഴേ ആ മരുന്നും പിൻവലിച്ചത്രേ. ഇതെടുത്തവരെ ദൈവവും പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കോവിഡ് പ്രതിരോധ വാക്സിനും ആ വാക്സിനെടുപ്പിൻ്റെ കാലവുമൊക്കെ നമ്മുടെ സമീപ ഭൂതകാലത്തെ വളരെ തിളങ്ങുന്ന ഓർമ്മകളാണ്. അതിനുവേണ്ടി കണ്ട നീണ്ട നിരയും അതെടുക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശയും എല്ലാ ദിവസവും അതെടുത്തവരുടെ ഫോട്ടോയും ചിത്രങ്ങളും അതെടുത്ത് പുറത്തിറങ്ങുമ്പോൾ സെൽഫി എടുത്ത് ലോട്ടറി അടിച്ചതുപോലെ ആഹ്ലാദപൂർവ്വം പോസ്റ്റ് ചെയ്യുന്ന വാർത്തകളും ചിത്രങ്ങളും ഒക്കെ കണ്ടവരാണ്. എന്നാൽ കാലം അതിൻ്റെ അച്ചുതണ്ടിൽ അല്പമൊന്ന് കറങ്ങിയപ്പോൾ, അധികം കറങ്ങിയതുമില്ല, അല്പമൊന്ന് കറങ്ങിയപ്പോൾ സംഗതിയാകതെ തലതിരിഞ്ഞു മറിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് അതിന് പാർശ്വഫലങ്ങൾ വളരെ ഗുരുതരമാം വിധമുണ്ടാകുന്നു എന്ന് ഇതുണ്ടാക്കിയ കമ്പനി കോടതിയിൽ പറഞ്ഞതോടുകൂടിയാണ് ആ വാർത്തയ്ക്ക് ചൂടുപിടിച്ചത്. അതിന് മുൻപേ തന്നെ പലരും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് വന്നതോടുകൂടി അത് വലിയ ഗൗരവമായ ചർച്ചയായി മാറി. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം പിൻവലിച്ചത്. പ്രധാനമന്ത്രിയുടെ ചിത്രം പിൻവലിച്ചതിന് കാരണമായി പറഞ്ഞത് ഇലക്ഷൻ പ്രചരണമായതുകൊണ്ടും ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ടും ആ ചിത്രം പിൻവലിക്കുന്നതായെന്നാണ് വാർത്ത വന്നത്. അങ്ങനെ രണ്ടാമത്തെ പിൻവലിക്കൽ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ മൂന്നാമത്തെ പിൻവലിക്കൽ വന്നത്. ആ പിൻവലിക്കൽ മറ്റൊന്നുമല്ല, കമ്പനി ഇതിൻ്റെ ഉൽപ്പാദനം തന്നെ പിൻവലിച്ചു എന്നാണ് വാർത്ത കൊടുക്കുന്നത്. അത് വ്യാവസായിക കാരണങ്ങളാണ് പിൻവലിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ വ്യാവസായിക കാരണങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കോവിഡ് വാക്സിന് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒന്നും രണ്ടും എടുത്ത് അവസാനിപ്പിച്ചു. ബൂസ്റ്റർ ഡോസിന് അത്രമേൽ വലിയ തള്ളലോ അല്ലെങ്കിൽ എടുക്കാൻ തിരക്കോ ഒന്നും ഉണ്ടായില്ല. മറ്റു പല രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ രണ്ട് ഘട്ടമായി ഇതങ്ങ് അവസാനിച്ചു. ഇപ്പോൾ ആരും എടുക്കാൻ തയ്യാറാവുന്നില്ല. അതിന് തയ്യാറാകാത്തതിന് പിന്നിൽ ഒന്ന് രോഗഭീതി ഒഴിവായതാണ്, മറ്റൊന്ന് ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും ഈ കോവിഡ് ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്നുള്ള തരത്തിൽ ആളുകൾക്ക് ബോധ്യമുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ കച്ചവടവും ലാഭവും അത്തരം കാര്യങ്ങളുമൊക്കെ നില കുറയുന്നതുകൊണ്ട് അവർക്ക് വേറെ സേവന താല്പര്യങ്ങളപ്പുറത്ത് ഇതുകൊണ്ട് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് പിൻവലിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ മറ്റു കുറേ പേർ പറയുന്നത് ഈ പാർശ്വഫലങ്ങളടക്കമുള്ള വിഷയങ്ങൾ വന്നതോടുകൂടി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടി ഭയന്നാണ് പിൻവലിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പിൻവലിക്കൽ ഗൗരവമായി നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇത് എടുത്ത ആളുകളെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇതിനെ വിമർശിക്കുന്നവരും വാദമുന്നയിക്കുന്നത്. കുഴഞ്ഞു വീണു മരിച്ചു, മരിച്ചു വീണു കുഴഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഒരു സഹപ്രവർത്തകൻ കൂടിയായ സംഗീതശാലി എന്ന് പറയുന്ന ഒരു 46 വയസ്സുകാരൻ മരണപ്പെട്ടത് കോവിഡ് വാക്സിനാണെന്നൊന്നും സ്ഥാപിക്കാൻ എൻ്റെ കയ്യിൽ ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഒരസുഖവുമില്ലാതെ ഒരു മെഡിക്കൽ ചെക്കപ്പിനായി പോയി കട്ടിലിൽ കിടന്ന് ആ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കെ തൊട്ട് പുറത്തേക്കൊന്ന് ഭാര്യയും മക്കളും ഇറങ്ങി എന്തോ ഒരാഹാരം കഴിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് വിളിച്ചു വരുത്തി പറയുന്നത് വിളിച്ചിട്ടുണരുന്നില്ല എന്നാണ്. എല്ലാം കൂടി 3 മിനിറ്റാണ്. വേറെ പ്രത്യേകിച്ച് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ള ആളല്ല. ആദ്യമെടുത്ത ബ്ലഡിൽ കണ്ടത്രേ പൊട്ടാഷ്യം വളരെ പെട്ടെന്ന് കൂടിയെന്ന്. ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവൻ്റെ സുഹൃത്തായ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ പൊട്ടാഷ്യം ഇങ്ങനെ കൂടുന്നത് അത് കിഡ്നിക്ക് കംപ്ലയിൻ്റ് ഉണ്ടാകുമ്പോഴാണെന്നാണ്. സാധാരണ നമ്മൾ കിഡ്നി കംപ്ലയിൻ്റൊക്കെ കേട്ടിട്ടുള്ളത് ഒരു ദീർഘനാളായ അസുഖത്തെ തുടർന്നാണെങ്കിൽ, ഇതിങ്ങനെ അങ്ങ് ഓരോ അവയവങ്ങളും വളരെ പെട്ടെന്ന് പൊട്ടാസ്യവും സോഡിയവും ഒക്കെ കൂടിയും കുറഞ്ഞുമൊക്കെ വരുന്ന സ്ഥിതിവിശേഷം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അവനെക്കുറിച്ച് ചെയ്ത ഒരു വീഡിയോ ഈ ഇടവേളയിൽ നമ്മൾ നിശബ്ദമായിരുന്ന കാലത്ത് ഞാൻ ചെയ്തിരുന്നു. അത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാം. ഏതായാലും പിൻവലിക്കൽ തുടരുന്നു എന്നുള്ളതാണ് ഈ കോവിഡ് വാക്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി.